ഹായ് ഷോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് റവ കൊണ്ട് ആവിയിൽ വേവിക്കുന്ന ഒരു പലഹാരമാണ്, എരിവുള്ള പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചക്കളർ എങ്ങനെ വന്നതെന്നൊക്കെ അറിയണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതായി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചീരല വെച്ചിട്ടുണ്ട്, പച്ച ചീരല. അപ്പോൾ ഞാൻ എൻ്റെ തോട്ടത്തിൽ എന്താ പറയുക ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അത് അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വരണം. പിന്നെ നമുക്ക് സവാള അരിഞ്ഞത് വേണം, തക്കാളി അരിഞ്ഞത് വേണം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത്, പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ രണ്ട് മുട്ട, പിന്നെ അര കപ്പ് റവ. അത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഏത് പാത്രമായാലും ഒരു പാത്രം റവ എടുക്കുക. പിന്നെ സവാളയും നമ്മുടെ തക്കാളിയും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. അര കപ്പ് ഏത് പാത്രമായാലും ഒരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മെഷർ ചെയ്തിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. അതുകൊണ്ട് ആ പാത്രത്തിൽ തന്നെ ഞാൻ അത് ഇടണം. അതിനുശേഷം അത് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലൊഴിക്കുക. അപ്പോൾ ഒരു കപ്പാണ് എനിക്കതിൽ കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കൊരു അര കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാനുണ്ട്. ഏത് പാത്രത്തിലെ റവ എടുക്കണോ അതിൻ്റെ ഒന്നര ഭാഗം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നാളികേരമുണ്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. കട്ടയില്ലാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ ചട്ടം കൊണ്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ ഉടയും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കത് തുറന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സവാളയും തക്കാളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരണം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതായി 2 മുട്ട തൊലിയൊക്കെ പൊടിച്ച് അത് നടുമുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ചൂടൊക്കെ അറിയിട്ടുണ്ട്, അധികം ചൂടറിയിട്ടില്ല, എന്നാലും നമുക്ക് കുഴച്ചെടുക്കാം. കൈമൊന്നും നമുക്ക് പൊള്ളില്ല, കുറേശ്ശെ ചൂടുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുക്കാം. കൈമൊന്നും ഒട്ടില്ല കേട്ടോ, നമുക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 4 ബോൾസായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കാം.
ഇനി നമ്മുടെ ഫില്ലിംഗ് എന്തായി നോക്കാം. അത് രണ്ടും നന്നായി വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി. ഇതുമിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും അതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു വെള്ളം അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ അരിപ്പ പോലെയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനാണ്. ഇനി നമുക്ക് ഇതുപോലെ ഇതിൽ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ആക്കണം. ഇനി നമുക്ക് ഇതേപോലെ ഷേപ്പാക്കാം. നമ്മൾ കോഴിക്കൊട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഷേപ്പാക്കണം. ആദ്യം ആ പകുതി മുട്ട അതിൽ വയ്ക്കുക. അതിൻ്റെ മീതെ മസാല വയ്ക്കുക. കുറച്ച് മസാല അതിൽ അധികമായി, അതിപ്പോൾ സാരമില്ല. അത് നല്ലോണം ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അവിടെ ഒട്ടിയിരിക്കും. ഒരെണ്ണം കൂടിയും കാണിക്കാം. ഇതേപോലെ ഷേപ്പാണ്. കുറച്ച് വലിയ ഇതാക്കുക. നമ്മൾ അതിൽ കുറച്ച് മസാലകൾ, അപ്പോൾ അടുത്ത് കുറച്ച് മസാല കുറവാക്കി ഇട്ടാൽ മതി. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അത് ഒട്ടിക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ട് ഒട്ടിക്കാം. ഒട്ടിക്കാൻ അതിൻ്റെ മീതെ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തൊട്ടിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിട്ട് അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളമൊന്ന് തൊട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ആക്കിയാൽ മതി. വെള്ളം തൊട്ടൊന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അവിടെ ഒട്ടിയിരിക്കും. ഇനി നമുക്കത് ആവിയിൽ വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ മീതരിപ്പ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നേരം വേവിക്കണം കേട്ടോ. മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. എന്താ നല്ല എന്താ പറയുക, ആ ചീരയുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.